ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയ സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം എ ക്ലാസ് ഹാസ് ഫോർ മോർ ഗേൾസ് ദാൻ ബോയ്സ് ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വർ ആബ്സെന്റ് നമ്പർ ഓഫ് ഗേൾസ് വാസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ ബോയ്സ് ഹൗ മെനി ഗേൾസ് ആൻഡ് ബോയ്സ് ആർ ദേർ ഇൻ ദ ക്ലാസ് എന്താ പറഞ്ഞത് ഒരു ക്ലാസ്സിൽ ബോയ്സിനേക്കാളും ഗേൾസ് നാലെണ്ണം കൂടുതലാണ് എന്ന് പറയുന്നത് ബോയ്സ് ഇപ്പൊ ഒരു 10 ആണെങ്കിൽ ഗേൾസ് എങ്ങനെ എടുക്കും 14 ആയിരിക്കും അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത് ഓക്കെ അങ്ങനെയാണ് ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണുള്ളത് ഒരു ദിവസം ബോയ്സ് 8 പേര് ആബ്സെന്റ് ആയി ബോയ്സ് 8 പേരാണ് ആബ്സെന്റ് ആയത് അന്ന് ഗേൾസിന്റെ എണ്ണം എങ്ങനെ ആയിരുന്നു ബോയ്സിനേക്കാളിലും ഇരട്ടി ആയിരുന്നു ബോയ്സിന്റെ ഡബിൾ ആയിരുന്നു എന്നാ പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പോ ഗേൾസ് ബോയ്സ് പെട്ടെണ്ണം കുറഞ്ഞിട്ട് 10 ആണെങ്കിൽ 18 ഉണ്ടാകുന്നു ആ 18 ഇന്ന് കുറഞ്ഞത് 8 ബോയ്സ് കുറഞ്ഞു അപ്പൊ 10 അപ്പൊ ഗേൾസ് എങ്ങനെയായിരിക്കും 20 ആയിരിക്കും ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു നമ്പർ വെച്ചിട്ട് ആ നമുക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഞാനിവിടെ എടുക്കുന്നത് രണ്ട് ഇക്വേഷൻസ് ആണ് കാരണം മുകളിൽ നമുക്ക് തന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ മൈൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഒരു ലെറ്റർ ആയിട്ട് അങ്ങനെ ചെയ്തു പോവാ അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് ആയിട്ട് ചെയ്തു പോവാ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്ത് ഒരു ഇക്വേഷൻ ആയിട്ട് ചെയ്തു ഇവിടെ നമുക്ക് പാഠത്തിലുള്ളത് എന്തായാലും ചെയ്യണ്ടേ അപ്പൊ ഇവിടെ രണ്ട് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഞാനിവിടെ ഗേൾസ് ഗേൾസ് എക്സ് ആയിട്ടും ബോയ്സ് വൈ ആയിട്ടും എടുക്കുന്നു ഗേൾസിനാണ് എക്സ് ആയിട്ടും ബോയ്സ് വൈ ആയിട്ടും ഇപ്പൊ രണ്ട് ഇക്വേഷൻ ആയില്ല ഇനി ഒരു കാര്യം പറയട്ടാണ് നമ്മൾ ഏത് രണ്ട് ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് നമ്മളിങ്ങനെ പ്രൂവ് ചെയ്ത് വരുന്നത് ആ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എങ്ങനെയിരിക്കും അതിന്റെ ഒരു ഇക്വേഷൻ എന്തായാലും കളഞ്ഞിട്ട് മറ്റൊരു ഇക്വേഷന്റെ ഒരു ഇതിലായിട്ടിരിക്കും വരിക മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് പറയുന്നത് നമ്മള് ഇപ്പൊ രണ്ട് ഇക്വേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ഈ എക്സ് പ്ലസ് വൈയില് ഒന്നില്ലെങ്കിൽ വൈ പോകും വൈ പോയിട്ട് അതിന്റെ സാധനം എക്സിന്റെ കൂടെ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മൈനസ് ചെയ്തുകൊണ്ടോ വരും ഒന്നില്ലെങ്കിൽ എക്സ് പോകും എന്നിട്ട് വൈന്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടോ മൈനസ് ചെയ്തിട്ടായിരിക്കും ആ എക്സിന്റെ ഭാഗത്ത് വരിക ഞാൻ ചെയ്യുമ്പോ കാണിച്ചത് ഇപ്പൊ ഇവിടെ എക്സ് പ്ലസ് എക്സും വൈ ആണ് ഇനി നമുക്ക് എങ്ങനെ എഴുതാം ഗേൾസ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഈ അന്നത്തെ ലിസ്റ്റിൽ എങ്ങനെയാണ് ഗേൾസിന്റെ ബോയ്സിനേക്കാളും ബോയ്സിനേക്കാളും കൂടുതലാണെന്നല്ലേ പറഞ്ഞിട്ടത് അപ്പോ ഗേൾസ് എന്ന് പറയുന്നത് എന്താണ് വൈ ബോയ്സിനേക്കാളും 4 കൂടുതലാണ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ബോയ്സ് എങ്ങനെയാണ് ഇന്നത്തെ ലിസ്റ്റില് ഇന്ന് റജിസ്റ്റർ എങ്ങനെയാണ് ബോയ്സിന്റെ 8 ആള് കുറവാണ് അപ്പോ ബോയ്സ് എന്ന് പറയുന്നത് വൈ ആണ് ഈ വൈയിൽ നിന്നും 8 കുറവാണ് മനസ്സിലായില്ലേ വൈയിൽ നിന്നും 8 കുറവാണ് ഓക്കെ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം ഇന്നത്തെ ഇതിൽ നോക്കുമ്പോ ബോയ്സിനേക്കാളും ഗേൾസ് ഡബിൾ ആണ് അല്ല എങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ബോയ്സ് എത്രയാണോ എണ്ണം ഇന്ന് ബോയ്സ് 10 ആണെങ്കിൽ ഗേൾസ് ഇന്ന് അവരുടെ ഗേൾസിന്റെ നമ്പർ എങ്ങനെയാണെന്ന് 20 ആയിരിക്കും നമ്പർ ഓഫ് ബോയ്സ് 10 ആണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എങ്ങനെയായിരിക്കും 20 ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ചെയ്യാം അപ്പോ ഇവിടെ ഗേൾസിന്റെ എങ്ങനെയായിരിക്കും വരിക ഇവിടെ ബോയ്സിന്റെ എണ്ണം ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് y-8 അപ്പൊ 2 × y-8 ആയിക്കൂടെ ഓക്കെ സോ 2 × y-8 ഓക്കെ 2 × y-8 is equal to എന്താണ് എക്സ് അല്ലേ ഓക്കെ ഇപ്പോ ഗേൾസിന്റെ എണ്ണം നമുക്ക് കിട്ടും 2 × y-8 y-8 എന്ന് പറയുന്നത് എന്താണ് ബോയ്സിന്റെ എണ്ണം ബോയ്സിന്റെ എണ്ണത്തിനേക്കാളും ഡബിൾ ആയിരിക്കും എന്ന് അതുകൊണ്ട് 2 × 2 ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് y+4 എന്നെഴുതിക്കൂടെ എക്സിന്റെ സ്ഥാനത്ത് y+4 എന്നെഴുതിക്കൂടെ കാരണം എക്സ് ഈസ് ഈക്വൽ ടു y+4 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഈ 2 × y-8 is equal to
ഒരു ഭാഗത്തേക്ക് ഇക്വേഷൻസും കൊണ്ടും ഒരു ഭാഗത്തേക്ക് നമ്പേഴ്സും കൊണ്ടും അങ്ങനെയല്ലേ ചെയ്യാറ്. അപ്പോ പിന്നെ ഈ വൈ ആണ് കൊടുക്കുക. ഇവിടെ ഈ ഭാഗത്ത് ടു വൈ ആണ് ഉള്ളത്. അപ്പൊ ടു വൈ ഇവിടെ ഈ ഭാഗത്ത് വൈ ആണ് ഇക്വേഷൻ ആയിട്ടുള്ളത്. അപ്പൊ വൈ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ പ്ലസ് ഉള്ള വൈ ഇവിടെ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. മൈനസ് ആയിരിക്കും. എന്താണ് സിക്സ്റ്റി അങ്ങോട്ട് പോകുമ്പോ പ്ലസ് ആവുലേ? ഇവിടെ പ്ലസ് ഫോർ എന്നുണ്ട്. അപ്പൊ ഫോർ പ്ലസ് പിന്നെ സിക്സ്റ്റീൻ ഇങ്ങോട്ട് പോകുമ്പോ എന്തായിരിക്കും? ഇവിടെ മൈനസ് സിക്സ്റ്റീൻ ആണ്. അങ്ങോട്ട് പോകുമ്പോ പ്ലസ് സിക്സ്റ്റീൻ ആവും. ഓക്കെ, ഇപ്പൊ നമുക്ക് ടു വൈ മൈനസ് വൈ എത്രയാണ്? ടു വൈന്ന് ഒരു വൈ പോയാല് വൈ വൈ ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ പ്ലസ് ഫോർ ട്വന്റി. ഓക്കെ, നമുക്ക് വൈ കിട്ടി. വൈ എന്താണ്? നമ്പർ ഓഫ് ബോയ്സ് അല്ലേ. ബോയ്സ് വൈ ആണെങ്കിൽ ബോയ്സ് വൈന്റെ സ്ഥാനത്ത് ഏതാണ്? ട്വന്റി അല്ലേ. അപ്പൊ ബോയ്സ് നമുക്ക് ട്വന്റി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഗേൾസ് എങ്ങനെയായിരിക്കും? ഗേൾസ് എന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള ആണെന്ന് നോക്കാതെ അവിടെ ആദ്യം പറഞ്ഞ ഈ ലിസ്റ്റ് ഇല്ലേ, ഇത് വൈ പ്ലസ് ഫോർ അവിടേക്ക് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഗേൾസ് എത്ര ആയിരിക്കും? ഗേൾസ് ബോയ്സിനേക്കാളും നാല് കൂടുതലാണ്. അപ്പോ ട്വന്റി ഫോർ. ഓക്കെ, ഇനി എന്താ പറയുള്ള ഇന്നത്തെ ലിസ്റ്റില് ബോയ്സ് എങ്ങനെയാണ്? എട്ട് കുറവാണ്, എട്ടായിരുന്നു കുറവാണ്. അപ്പൊ ബോയ്സിന്റെ ലിസ്റ്റ് ഇവിടെ എത്രയാണ്? ട്വന്റി ആണ്. അപ്പോ ബോയ്സ് ഈസ് ഈക്വൽ ടു ട്വന്റി മൈനസ് എന്താണ്? എയ്റ്റ്. എട്ട് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ട്വന്റി മൈനസ് എയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ട്വൽവ്. ഓക്കെ, ട്വൽവ് ആണ് അപ്പൊ ബോയ്സിന്റെ എണ്ണം എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഇവിടെ ആൻസർ കിട്ടിയത് ട്വൽവും ട്വന്റി ഫോർ ആണ്. ട്വന്റി എന്താ പറഞ്ഞിട്ടുള്ളത്? ബോയ്സിനേക്കാളും ഇരട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ ട്വൽവ് ഇന്റു ടു എത്രയാണ്? ട്വന്റി ഫോർ. ട്വന്റി ഫോർ ആണ് ഗേൾസിന്റെ എണ്ണം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ലേ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങളും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി. ഇവിടെ നമ്മൾ ചെയ്ത് എക്സും വൈ ആയിട്ടാണ് നമ്മൾ ഇക്വേഷൻ എടുത്തത്. അതിൽ എക്സ് എന്ന് പറഞ്ഞ നമ്മള് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞത് ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിനേക്കാളും നാല് കൂടുതലാണ്. ബോയ്സ് അവിടെ വൈ എടുത്തോണ്ട് വൈ പ്ലസ് ഫോർ എന്ന് കഴിഞ്ഞു ഗേൾസ്. ഇനി നമുക്ക് എങ്ങനെയാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഇതില് ഇന്നത്തെ ബോയ്സ് അറ്റൻഡൻസിലൊക്കെ എങ്ങനെയാണ് നമ്പർ ഓഫ് ബോയ്സ് ഉള്ളത് എന്നതിനേക്കാളും മീൻസ് ശരിക്കുള്ള ലിസ്റ്റിനേക്കാളും കുറവാണ്. എട്ട് മെമ്പേഴ്സ് കുറവാണ്. അപ്പൊ വൈ മൈനസ് എയ്റ്റ്. വൈ എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണം, ബോയ്സിന് എട്ട് കുറവ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് അന്നത്തെ ആ അറ്റൻഡൻസിൽ എങ്ങനെയാണ് എട്ട് കുറവ് എന്നല്ലോ. അപ്പോ ബോയ്സിന്റെ എണ്ണത്തിനേക്കാളും ഗേൾസ് ഡബിൾ ആണ്. ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിന്റെ ഡബിൾ ആണെന്ന് അർത്ഥം. ഇപ്പൊ ടു ഇന്റു വൈ മൈനസ് എയ്റ്റ് കൊടുക്കാം എന്ന് പറയുന്നത് എക്സ് ആണ്. ഇനി എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? വൈ പ്ലസ് ഫോർ എന്ന് എഴുതി കൂടെ ബോയ്സിന്റെ എണ്ണത്തിനേക്കാളും നാല് കൂടുതൽ അങ്ങനെ എഴുതാം. അപ്പൊ ടു ഇന്റു വൈ മൈനസ് എയ്റ്റ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് ഫോർ. മനസ്സിലായില്ല? നമ്മൾ എക്സിന് എന്തെങ്കിലും വൈ പ്ലസ് ഫോർ ആക്കിട്ട് എഴുതി. പിന്നെ ടു വൈ മൈനസ് ടു ഇന്റു വൈ ടു ഇന്റു എയ്റ്റ് പിന്നെ വൈ പ്ലസ് ഫോർ എടുത്തിട്ട് എഴുതി. പിന്നെ ടു വൈയിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് ഇക്വേഷൻസ് ഒക്കെ ഇങ്ങോട്ട് വരും, നമ്പേഴ്സ് ഒക്കെ ആ സൈഡിലോട്ട് പോകും. അപ്പൊ ടു വൈയിൽ നിന്ന് ഈ പ്ലസ് വൈ ഇങ്ങോട്ട് വരുമ്പോ അതാവും മൈനസ് വൈ ആവും. പിന്നെ ഇവിടെ സിക്സ്റ്റീൻ അങ്ങോട്ട് പോകുമ്പോ ഇവിടെ മൈനസ് സിക്സ്റ്റീൻ എന്നുള്ളത് എന്താവും? പ്ലസ് സിക്സ്റ്റീൻ ആവും. ഫോർ പ്ലസ് സിക്സ്റ്റീൻ ആവും. ഓക്കെ, അപ്പൊ ടു വൈ മൈനസ് വൈ എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു ട്വന്റി. അപ്പൊ ബോയ്സിന്റെ എണ്ണം നമുക്ക് ശരിക്കുള്ള ഇവരുടെ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് ട്വന്റി ആയിരുന്നു. ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ട്വന്റി ഫോർ ആണ്, ട്വന്റി പ്ലസ് ഫോർ. ഓക്കെ, അപ്പോ ഇന്നത്തെ കണക്കിൽ എങ്ങനെയാണ് ബോയ്സ് എങ്ങനെയാണ്? എട്ട് കുറവാണ്. ഇപ്പൊ ട്വന്റി മൈനസ് എട്ട്, ട്വന്റി മൈനസ് എയ്റ്റ് എത്രയാണ്? ട്വൽവ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് ഗേൾസ് എന്ന് പറയുന്നത് ബോയ്സിന്റെ എണ്ണത്തിനേക്കാളും അന്നത്തെ ബോയ്സിന്റെ എണ്ണത്തിനേക്കാളും
ഇരട്ടിയാണെന്നാ പറഞ്ഞത് അപ്പൊ 12 × 2 എത്രയാണ് 24 പറഞ്ഞില്ല അപ്പൊ അന്ന് ഗേൾസ് ആരും ആക്സെപ്റ്റ് ആയിട്ടില്ല ഓക്കെ ഓ ഈസി ആയിട്ടുള്ളത് എന്താണ് ഇതില് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പഠിച്ചതും കുറച്ച് അങ്ങനെ ആയിട്ട് വരുന്നത് അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസിൽ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളതും അങ്ങനെ മറ്റേനോട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവണമെന്നില്ല കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു.